ഉസ്താദ് പറയുന്നതൊക്കെ ഒന്ന് കേക്കണ്ടേ കൂട്ടുകാരാ? ഉസ്താദ്മാര് പറയുന്നല്ലോ, നമുക്ക് ആധികാരികത നമ്മുടെ ഗ്രന്ഥമാണ് ഖുർആന്, ഹദീസ്. ഇതല്ലാതെ ആരെങ്കിലും പറയുന്ന പാട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ആരെങ്കിലും പറയുന്നതല്ലല്ലോ, ആധികാരികത വേണം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചെയ്യാം ചെയ്യാം ചെയ്യാം. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് സഹോദരി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. കാരണം ഞാൻ ലിങ്ക് അന്ന് ഓപ്പൺ ചെയ്ത്, ഇനിയിപ്പോ അത് എങ്ങനെയാണെന്ന് അറിയില്ല. എനിവേ അത് വിട്. മുമ്പ് ബ്രദർ, അപ്പം ഞാനത് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞത് ഇസ്ലാം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ ക്രിസ്ത്യാനികളോട് മറ്റുള്ളവരോട് എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാൻ വന്ന സാഹചര്യം അതായിരുന്നു. അങ്ങനെ വന്നതാണത്. അപ്പം ഇപ്പം മുമ്പ് ബ്രദറിന് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? അതായത് മറ്റുള്ളവരോട് എങ്ങനെ വർത്തിക്കണം എന്നാണ് ഇസ്ലാം? രണ്ട് രീതിയിൽ അത് എടുക്കാം ബ്രദറെ. കാരണം ചില ഇസ്ലാമികൾക്ക്, അതായത് മുസ്ലിംസിന്, ശരിക്കും ഖുറാൻ അറിയില്ല. ശരിക്കും ഖുറാൻ എന്താണ് പറയുന്നത്, അള്ളാഹു പറയുന്നത് എന്താണെന്നാണ് മുഹമ്മദ് പറഞ്ഞതെന്ന് പലർക്കും അറിയില്ല. അത് മദ്രസയിലൊക്കെ പഠിച്ച ഒരു അറിവല്ലാതെ ചിലർക്കും അറിയില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ പറയുന്ന 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇടത്ത് ഹിന്ദുക്കൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൊല്ലാൻ അധികാരമില്ല. ഇപ്പം നോക്കി, നിങ്ങൾ ഗൾഫ് രാജ്യത്ത് പോയാൽ എല്ലാ പള്ളികളിലും ബാക്കിയുള്ള മതങ്ങൾ മതസ്ഥർ വന്നിട്ട് നോമ്പ് തുറക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്നലെ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും കേട്ട, നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ അങ്ങനെ ഒരു ആധികാരിക ഒരു ഗ്രന്ഥത്തിലോ ഖുർആനിലോ ഹദീസിലോ പിന്നെ ക്രിസ്ത്യാനികളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അടിച്ചു പുറത്താക്കണമെന്നോ അല്ലെങ്കിൽ നോമ്പോക്കാതെ വെടിച്ചു കൊല്ലണമെന്നോ എവിടെയും ഇല്ല. ആധികാരികതയിൽ നിങ്ങൾക്ക് എവിടെയും തെളിയിക്കാനും കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനോ ഹദീസോ ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾ കൊണ്ടുവരണമെന്ന് വായിക്കാവോ ബ്രദറെ? 9:29 വായിക്കാവോ? 1 800 വർഷം ഇന്ത്യയിൽ ഭരിച്ചു എന്ന് പറയുന്നത് ഒരു ജയന്റ് തള്ളു മാത്രമാണ്. അതിനുള്ള എവിഡൻസ് താങ്കൾ കൊണ്ടുവരണം. 1. 2, നിങ്ങളുടെ കയ്യിലുള്ള ഹഫ്സ് ഖുറാനോ വർഷ ഖുറാനോ കാലൂണോ അൽദൂരിയോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന്, 37 ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് 9:29 വാക്യം ഒന്ന് വായിക്കാവോ? പിന്നെ ഏകദേശം 6:30 നമുക്ക് ചെറിയൊരു പരിപാടി, നോമ്പറിന്റെ പരിപാടി ഉള്ളത് കൊണ്ട് ഇവിടെ ഒച്ചപ്പാടല്ലായതുകൊണ്ട് ഹലോ കേൾക്കാം. പുള്ളിയുടെ 9:29 ഒന്ന് വായിക്കാൻ പറയാൻ പറ്റുമോ? മുമ്പ് ബ്രദർ അതൊന്ന് വായിക്കാൻ പറ്റുമോ? 9:29 ഖുർആൻ സൂറ 9:29 ഒന്ന് വായിക്കാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ മുമ്പ് ബ്രദർ? ചാപ്റ്റർ 9:29 വാക്യം അത് പുള്ളി തന്നെ വായിക്കണം. മുമ്പ് ബ്രദർ പോയോ? കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. പോയെന്ന് തോന്നുന്നു. പോയോ? ആളുണ്ട്, നോക്കട്ടെ. പോയി 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 പുള്ളിക്ക് ഉള്ള സമയത്ത് എന്റെ മോമോ രക്ഷപ്പെട്ടു. ജേസി ബ്രദറെ ഞാൻ വായിക്കട്ടെ? വായിച്ച പതുക്കെ വായിക്കണേ. ഹലോ, വായിക്കാം. ഇപ്പൊ വായിക്കാം. പതുക്കെ വായിക്കണേ. 9:29 അല്ലേ? അതെ അതെ അതെ, പതുക്കെ പതുക്കെ ആയിട്ട് വായിക്കണേ, എടുത്തെടുത്ത് പറയണം. 9:29 കേട്ടോളൂ. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ. ഇതാണ് ആ വാക്യം. അതെ, അത് ആദ്യം മുതൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യത്തെ പാട്ടൊന്ന് വായിച്ചേ ബ്രദറെ. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിൽ. അതെ, ഓക്കെ. ആ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അപ്പൊ അത് നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന, ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അടുത്ത വായിക്കട്ടെ. ഹലോ 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 വായിക്കാം, അടുത്ത വായിക്കാം. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുള്ള അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ്.
അല്ലാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവന്റെ ദൂതനും നിശ്ചിതമാക്കിയത് നിശ്ചിതമായി ഗണിക്കാതിരിക്കുകയും. അതായത് എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന് രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഇല്ല, അതേതൊക്കെയാണ് ബ്രദറെ? അല്ലാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും. ആ ഒന്ന്. പിന്നെ അല്ലാഹുവും അവന്റെ ദൂതനും നിശ്ചിതമാക്കിയത് നിശ്ചിതമായി ഗണിക്കാതിരിക്കുകയും. വെരി ഗുഡ്. രണ്ട്. ആ അടുത്ത ഒന്നുകൂടെ, സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും. കണ്ടോ, അതായത് അതായത് വെറുതെ നമ്മൾ ജീവിച്ച് പോയ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഒരു കുറവും വരുത്തുന്നില്ല, അല്ലാതെ ഒരു അങ്ങോട്ട് ഒരു പ്രശ്നവും ഏൽപ്പിക്കുന്നില്ല എങ്കിൽ പോലും ഈ ക്രൈറ്റീരിയ വാലിഡ് ആണോ? അല്ല അല്ല അല്ല. ആ എന്തൊക്കെ ചെയ്യണം? സത്യ മതം, സോ കോൾഡ് സത്യമതത്തെ അംഗീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ നേതാവിനെ അംഗീകരിച്ചില്ലെങ്കിൽ, ഇവരുടെ നേതാവ് പറയുന്ന തിട്ടൂര ഒന്നും അംഗീകരിച്ചില്ലെങ്കിൽ, പിന്നെ ഈ അറബി ദേവനെ അംഗീകരിച്ചില്ലെങ്കിൽ, ആ എന്താണ് ശിക്ഷ? എന്താണ് സത്യമതത്തെ മതമായി സ്വീകരിക്കാൻ, തേർഡ് കണ്ടീഷൻ, സ്വീകരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. ആ അവർക്ക് റോസാപ്പൂ കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ആ ആ വായിക്കേ വായിക്കേ, ചുവന്ന റോസാപ്പൂ കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ വായിക്കേ വായിക്കേ. അതിനുശേഷം പറയുന്ന ലാസ്റ്റ് സെന്റൻസ്, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ആ അങ്ങനെയാണ് പറയുന്നത്, അവര് ഷെയ്ക്ക് ഹാൻഡ് തന്ന് ഉമ്മ തരുന്നത് വരെ എന്നാണ് പറയുന്നത്. ആ വായിക്കേ. തീർന്നു ബ്രദറെ, ഇതേ ഉള്ളൂ, ഇതാണ് 29-ലെ ലാസ്റ്റ് വാക്യാണ് ഞാൻ വായിച്ചത്. എന്തുമാത്രം സമാധാനമാണ്! നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചാൽ എങ്ങനെ ശരിയാവും? സമാധാനം വാരി വെതറുവല്ലേ. ആ മുമ്മു ബ്രദറിനെ ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടി കേറിയതാണ്. മെഹബൂബ് ബ്രദർ വരുന്നുണ്ട്, അപ്പം ചിലപ്പോ നമുക്ക് പറഞ്ഞു തരുമായിരിക്കും. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ചിലപ്പോ ഉണ്ടെങ്കിൽ ബ്രദർ തിരുത്തി തരാൻ സാധ്യതയുണ്ട്. ദിവസം രണ്ടു നേരം കറക്റ്റ് ആയിട്ട് ഓടും എന്ന് പറയുന്ന പോലെ ആ രണ്ടു വർഷമായിട്ട് ഒറ്റ വാദമേ ഉള്ളൂ, പുതിയതായിട്ട് ഒരു വാദം പോലും മെഹബൂബ് ബ്രദറിന്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ പുള്ളീനെ. എന്തായാലും ഒറ്റ വാദം ഉള്ളെങ്കിൽ ആ വാദം എല്ലാ ദിവസവും വന്ന് വെക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. താങ്ക് യു. അല്ല മുമ്പ് മുമ്പ് സംസാരിച്ച അദ്ദേഹം മെഹബൂബ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി, അതായത് നമ്മുടെ സഹോദരിയായിട്ടുള്ള സംഭാഷണം പറഞ്ഞു, അദ്ദേഹം നമ്മുടെ സഹോദരിയായിട്ട് നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ വന്നതായ മുസ്ലാം അങ്ങനെ ആക്രമിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരെയും മുസ്ലിങ്ങളാക്കുമായിരുന്നല്ലോ എന്നൊരു പദപ്രയോഗം നടത്തി. അത് വാസ്തവത്തില് സാധാരണ ഈ സാധാരണ മുസ്ലിങ്ങൾ പറയുന്നതായ ഒരു കാര്യമാണ്. ഈ മതപഠനവുമായിട്ട് വളരെ ബന്ധമില്ലാത്തവരും മതത്തെ തീവ്രമായ രീതിയിൽ പഠിക്കാത്തവരും വായനാശീലം ഇല്ലാത്തവരും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്നതായ മുസ്ലിങ്ങൾ, ഇവിടെ വന്നതായ അറേബ്യയിൽ നിന്നും മറ്റ് ഇവിടെ എത്തിയതായ ഭരണാധികാരികൾ, അവരിവിടെ ഇന്ത്യൻ ജനതയെ ആക്രമിച്ച് കീഴടക്കുക മാത്രമല്ല, ഇവിടുത്തെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ പലതും കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ക്ഷേത്രങ്ങൾ തകർത്തതിന്റെ തകർക്കപ്പെട്ട പലതും അവരിവിടെ നിന്ന് കൊണ്ടുപോയി, സമ്പത്ത് വാരിക്കൊണ്ടുപോയി, യുവതി യുവാക്കളെ അടിമകളായിട്ട് കൊണ്ടുപോയി, വലിയ വിലപിടിപ്പുള്ളത് ആ വിഗ്രഹങ്ങൾ മുറിച്ചെടുത്തുകൊണ്ടുപോയി. ഇത് ഇവിടുത്തെ നമ്മുടെ ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തി. ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം എഴുതിയ ഇന്ത്യ വിഭജനം എന്ന കൃതിയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിം അക്രമികൾ എന്ത് ലക്ഷ്യത്തിനാണോ ഇന്ത്യ ആക്രമിച്ചത് എന്നതിനൊപ്പം തന്നെ അർത്ഥപൂർണമാണ് അതിനായി അവർ ഉപയോഗിച്ച തന്ത്രങ്ങളും. ഇനി കേട്ടോണം, മുഹമ്മദ് ബിൻ കാസിമിന്റെ മത തീവ്രതയുടെ ആദ്യ കർമ്മം തന്നെ താൻ കീഴടക്കിയ ദേവൂൾ നഗരത്തിലെ ബ്രാഹ്മണരെ ബലമായി സുന്നത്ത് ചെയ്യുക എന്നതായിരുന്നു. കേട്ടോ, ബലമായിട്ട് സുന്നത്ത്, ഈ സുന്നത്ത് ചെയ്യണ, സുന്നത്ത് എന്ന് പറഞ്ഞ എന്താ, ഈ ജലാകർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇത് വാസ്തവത്തിൽ ഓരോ മനുഷ്യനും ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് കൊടുത്താലേ അവരത് മുറിക്കാനൊക്കെ കൊടുക്കും. ഇവിടെ ബ്രാഹ്മണരെ പിടിച്ചു പറയോ, താങ്കള് സമാധാനപ്പെടും, തുറന്നിട്ട് വന്നാ മതി, ഇവിടെ കേട്ടിട്ട് പോകും. ഞാൻ പോയി, ഞാൻ പോയി, ഞാൻ പിന്നെ വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അത് മതി. അപ്പൊ കേട്ടോ, അപ്പൊ ബലമായി പിടിച്ച്
ബ്രാഹ്മണരെ ചേലാകർമ്മം ചെയ്യുക, സുനാഗ്രാഹ്മിയുടെ തുമ്പ് മുറിച്ചു മാറ്റുക, ഇതായിരുന്നു പരിപാടി. പക്ഷേ ഇത് തുറന്നു വായിക്കുന്ന ഇങ്ങനെ തുറന്നു, പക്ഷേ ഇത്തരം മതമാറ്റത്തിനെതിരെ അവർ എതിർപ്പുയർത്തിയപ്പോൾ 17 വയസ്സിന് മുകളിലുള്ള സകല പുരുഷന്മാരെയും വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളും ഉൾപ്പെടെ മറ്റ് ജനങ്ങളെയെല്ലാം അടിമകളാക്കുകയും ചെയ്തു. ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചു. അതിലെ വിലപിടിപ്പുള്ള കൊള്ള മുതലുകൾ ഭടന്മാർക്ക് തുല്യമായ വീതി ഭാഗിച്ചു കൊടുത്തു. 5-1 ഭരണത്തിന് എന്ന് നിയമ ഭാഗമായി കൈവശം വെച്ചു. ഇസ്ലാമിന്റെ ഇന്ത്യയുമായുള്ള സമ്പർക്കം ആദ്യകാലങ്ങളിൽ അവിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുന്നതിനും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിനും ഒതുങ്ങി നിന്നെങ്കിലും പിന്നീട് നമുക്ക് ദൃശ്യമാകുന്നത് പരാജിതർ അടിമകളാകപ്പെടുന്നതാണ്. ഇത്തരം യുദ്ധപരിവേഷണ യാത്രകളിൽ കവർച്ച മുതൽ പങ്കിട്ടെടുക്കുക എന്നത് നേതാക്കൾക്ക് മാത്രമല്ല സാധാരണ പട്ടാളക്കാരന് വരെ ഒരു പ്രത്യേക ആകർഷണമായിരുന്നു. തന്റെ കടന്നാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം അവിശ്വാസികളെ കൊന്നൊടുക്കുക, അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുക, അടിമകളായി കൈവശപ്പെടുത്തുക, ജനങ്ങളുടെ സ്വത്ത് കുത്തിക്കവർന്നെടുക്കുക, പ്രത്യേകിച്ച് അമ്പലങ്ങളുടെയും പൂജാരികളുടെയും എന്നിവയായിരുന്നു. അയാളുടെ ആദ്യത്തെ കടന്നാക്രമണത്തിൽ തന്നെ അളവറ്റ കവർച്ച സുന്ദരന്മാരായ അളവറ്റ കവർച്ച ദ്രവ്യത്തോടൊപ്പം ഇടികട്ടണം 500,000 സുന്ദരന്മാരായ പുരുഷന്മാരെ സ്ത്രീകളെ അടിമകളാക്കി ഗസ്നിയിലേക്ക് കടത്തുകയും ചെയ്തു. ഇത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിന്റെ 167-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നതാണ്. മനസ്സായോ? സുന്ദരന്മാർ ആളുകളെ അടിമകളാക്കി കൊണ്ടുപോയി. ആരായി മാന്യൻ? ഈ മാന്യൻ ആരാണ്? മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്നതായ ഭീകരവാദി ഇന്ത്യയിലേക്ക് വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിച്ചുള്ളൂ, താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നതായ മുസ്ലിങ്ങളും ഭരണാധികാരികളും ബാബറോ ഔറംഗസീബോ അല്ലെങ്കിൽ ഈ പറഞ്ഞതായ മുഹമ്മദ് ബിൻ ഖാസിം ഇവരാരും തന്നെ പുണ്യവാളന്മാരാരും ഇവരൊന്നും ചെയ്തില്ലേ നിങ്ങൾ കയറി പറയരുതേ. നിങ്ങൾ അങ്ങനെ വല്ല പറഞ്ഞാൽ അവരിവിടെ കൂട്ടിയതായ അവരിവിടെ ചെയ്തു കൂട്ടിയതായ സകല കിരാത കാര്യങ്ങളെ ഞങ്ങൾ വായിക്കും. ആന കൊമ്പനാന കരിമ്പൻകാട്ടിൽ കയറിയാൽ എങ്ങനെ ഇരിക്കും? ചവിട്ട് മെതിച്ച് ചാണാപ്പാട്ട് വാക്കത്തില്ലേ? ഇതുപോലെയാണ് തെക്കു നിന്ന് ഇവിടെ കയറി വന്നതായ അഫ്ഗാനിസ്ഥാൻ വഴി കയറി ഭാരതത്തിന്റെ ഹൃദയഭൂമിയിൽ എത്തിയതായ ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയോട് ചെയ്തത് ക്രൂരതയായിരുന്നു. ഇവിടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ തത്വത്തിൽ ഹൈന്ദവ മതവിശ്വാസത്തോടും ഈ സവർണ മേധാവിത്വത്തോടും അദ്ദേഹത്തിന് യാതൊരു പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന മനുഷ്യനല്ല. അദ്ദേഹം അവസാനം തന്റെ അനുയായികളോട് ബുദ്ധമതത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ജാതിപ്രകടന വ്യവസ്ഥയോടും ഇന്ത്യയിലെ സവർണ മേധാവിത്വത്തോടും ഒരു സന്ധിയും അദ്ദേഹം ചെയ്തിരുന്നില്ല. പലപ്പോഴും അവരിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് പീഡി അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലമൊക്കെ തന്നെ വളരെ ദുരിതപൂരിതമായിരുന്നു. സാധാരണ സവർണ കുട്ടികൾ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാരാഷ്ട്രയിൽ സ്കൂളിന്റെ ബാക്കിൽ ഏറ്റവും അവസാന ഭാഗത്ത് ചാക്കൽ തറയിൽ ഇരുന്നാണ് പഠിച്ചത്. വളരെ വേദനാജനകമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഈ ഹൈന്ദവ സവർണ മേധാവികളിൽ നിന്ന് ഉണ്ടായ പീഡ. എന്നിട്ട് പോലും അദ്ദേഹം അവരിൽ നിന്ന് പീഡ അനുഭവിച്ചിട്ട് പോലും അദ്ദേഹം പറയുകയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവരെയും കൊള്ളയടിച്ചെന്നാണ് ഇസ്ലാമിസ്റ്റുകൾ. അപ്പൊ അദ്ദേഹത്തിന്റെ രേഖകൾ എത്ര സത്യസന്ധമാണെന്നുള്ള കാര്യം നമ്മളിവിടെ മറന്നുപോകുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങള് എല്ലാവരും മാന്യന്മാരാണ് ബഹുമാന്യന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചരിത്രകൃതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയോട് ചെയ്ത ക്രൂരത. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാന് ഇവിടെ അവസാനിപ്പിക്കണം. ഇനി നമ്മുടെ മെഹബൂബ് വന്നതിന് ശേഷം അദ്ദേഹം മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ട്, തുടർന്ന് ചർച്ച നടക്കട്ടെ. എല്ലാരും സൈലന്റ് ആയല്ലോ. അതെ, ചാക്കബാഷ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചിന്തിച്ചായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ. അപ്പൊ അതെല്ലാരും ഇങ്ങനെ അതിങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നായിരിക്കും. പിന്നെ എല്ലാരും ഇപ്പൊ നോയമ്പ് നോക്കുന്ന സമയമായതുകൊണ്ട് എല്ലാരും ഇപ്പം കഴിക്കാനുള്ള ധൃതിയിലായിരിക്കും. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ കഴിക്കുന്ന ധൃതിയിലായിരിക്കും. അവർക്കിപ്പോ പകലായതേ ഉള്ളു, 6 മണി 6:30 ആയിപ്പോ ഇല്ലയോ ഇന്ത്യയില്, 6:30 ആയില്ലയോ? പകലെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ ബ്രദറെ, അവർക്ക് നേരം എടുത്തു വിട്ടേ ഉള്ളു. ആ അതാ സോറി.
നേരം എടുത്തതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, എന്നോട് ക്ഷമിക്കുക. അടുത്ത ആരാണ് മുകളിലേക്ക് കടന്നു വരുന്നത്? അതിനിടയ്ക്ക് നമ്മുടെ ഫോർവേഡ് ഒന്ന് മോഡി ചെയ്യണം കേട്ടോ. ഈ അവര് സംസാരിച്ച ഒന്ന് മോഡി ചെയ്യണം. ഫോർ കേൾക്കുന്നുണ്ടോ? ഇവർക്കാണെ സ്ത്രീകളോട് ഭയങ്കര അലർജിയ. അല്ല, ലീ സിസ്റ്റർ ഒക്കെ വരുമ്പം അവര് ലീ സിസ്റ്ററിനെ ഇന്നാളെ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മള് ലീ സിസ്റ്റർ ക്യാപ്സ്യൂൾസ്, അതായത് ലീ സിസ്റ്റർ ഖുറാൻ പഠിച്ചിട്ടില്ല, ലീ സിസ്റ്റർ ഖുറാൻ വായിക്കാതെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കിട്ടിയ ഖുറാന്റെ ക്യാപ്സ്യൂൾസ് കൊണ്ടുവന്നാണ് നമുക്ക് ഈ റൂമിൽ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ അവര് ഖുറാൻ പഠിച്ചത് കൊണ്ട് അതുപോലെ തന്നെയാണ് ബൈബിളും. ബൈബിള് അവര് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അതുപോലെ തന്നെ അവര് നമ്മളിവിടെ ഖുറാന്റെ ക്യാപ്സ്യൂൾസ് വെച്ച് പഠിപ്പിക്കുന്നത് പോലെയാണ് അവര് ബൈബിള് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ബൈബിളിന്റെ ക്യാപ്സ്യൂൾസ് കൊണ്ട് ഇവിടെ വരുന്നതെന്ന്. ഒരു പ്രായം കുറഞ്ഞ ഒരു കൊച്ചായിരുന്നു, 17 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. എനിവേ, അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അഖിൽ അവന് പി എച്ച് ഡി ആയിരിക്കും ചിലപ്പോ. ഉമ്മി ഉമ്മി എന്ന് പറഞ്ഞാൽ എനിക്ക് പി എച്ച് ഡി എന്നാണ് തോന്നുന്നു. പുതിയ അഖിൽ എന്ന് പറഞ്ഞാൽ താപ്പാനയാണ്. താപ്പാന താപ്പാന എന്ന് പറഞ്ഞാൽ അറിയാം. അഖിൽ ഒന്നും അറിയാത്ത ആളൊന്നുമല്ല, അത് നിങ്ങളെല്ലാം മണ്ണിട്ടതാ കണ്ണില്. എങ്ങനെ ഒരു മനുഷ്യരെ ഒരു റൂമിൽ കയറി വഴക്കിടണമെന്ന് വഴക്കുണ്ടാക്കണമെന്ന് വെച്ചാൽ അതിന് അഖിലിന് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പി എച്ച് ഡി എടുത്തതാ, അതായത് ഉദവി. ജേസി ബ്രദർ ഉണ്ടോ? ജേസി ബ്രദറെ, ഹലോ, ജേസി ബ്രദർ ഉണ്ടോ? ജേസി ബ്രദർ നേരത്തെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കട്ടായിരുന്നു, കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. നേരത്തെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിന്നു പോയായിരുന്നല്ലോ. ഓക്കെ, ഞാൻ ഓർപ്പിക്കാൻ വന്ന കാര്യം റൂം ഒന്ന് ഷെയർ ചെയ്യാനാണ്. 22 ഷെയർ ആയിട്ടുള്ള, നമ്മൾ 10-60 പേരോളം റൂമിലുണ്ട്. നിങ്ങൾ റൂമിൽ എത്തുമ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർക്കണേ, കാരണം നിങ്ങൾക്കറിയാമല്ലോ റൂം ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിംഗ് കിട്ടുന്ന റൂമുകളിലൊന്നാണിത്. നിങ്ങൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ചക്കപ്രശ്ന 9:27 ആയത്ത് വായിച്ചത് അത് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണോ? അത് ചോദിക്കാൻ കാര്യം, ഇപ്പൊ ആ സഹോദരൻ, സോറി, ആ ജെസി ബ്രദർ ഉണ്ടല്ലോ, ജെസി ബ്രദർ ആണല്ലോ. ഓക്കെ ജെസി ബ്രദറെ, നമ്മൾ ആ വായിച്ച ആയത്ത് ആ സഹോദരൻ പറഞ്ഞത് കേട്ടായിരുന്നോ? അതായത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഇവർ, ഇത് ഈ ഒരു സംഭവം ഒത്തിരി അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നോക്കി, അതുപോലെ തന്നെ മൊറോക്കോ, അതുപോലെ നമ്മുടെ ടർക്കി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മുസ്ലിംസ് തിങ്ങി പാർക്കുന്നുണ്ടല്ലോ. അവിടെയൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞോടെ നിങ്ങളെ ഓടിച്ചു വിടുന്നില്ല, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല, നിങ്ങൾ കപ്പം കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അത് പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു പിന്നെ അത് ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ അതിന് യാതൊരു സാധ്യതയും ഇപ്പോൾ ഈ മോഡേൺ വേൾഡിൽ ഇല്ല എന്നുള്ള ഒരു നറേഷനാണ് ഇവർ കൊണ്ടിരുന്നത്. ആ ഒരു നറേഷൻ ഇല്ല, നമുക്കത് ഓരോന്നോരോന്നായിട്ട് എടുക്കാം ബ്രോ. ബ്രദറെ, അല്ല അദ്ദേഹം പറഞ്ഞു കേട്ടായിരുന്നു, പുള്ളി അദ്ദേഹം വെച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ അങ്ങനെ അല്ല, അതൊരു നിങ്ങൾ പടച്ചുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് പുള്ളി, അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ശരിക്കും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇവർക്ക് പറയാൻ പറ്റൂ അതിൽ അവര് പറയുന്നൊരു വാദം ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നില്ല. ചിലര് പറയുന്നത് ഏറ്റവും കൂടുതൽ മുഹമ്മദിന്റെ ജന്മദേശമല്ല സൗദിയിൽ നടക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങളിങ്ങനൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് പലരും വരുന്ന. ഓക്കെ, നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ബൈബിൾ അനുസരിച്ച് എല്ലാ ക്രിസ്ത്യാനികളും ജീവിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇന്ന് ജീവനോട്ടിരിക്കുന്നു? ബൈബിള് പറയുന്ന മുഴുവൻ ഉപദേശങ്ങളും അല്ലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നില്ല അങ്ങനെ ഒരുത്തിന്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഭരണം ഇസ്ലാമിന്റെ കയ്യിലല്ലാത്തതുകൊണ്ട്. ഇനി ഈ സൗദി അറേബ്യ പിന്നെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരി, ഇപ്പോഴത്തെ ഭരണാധികാരി ഇച്ചിരി കൂടെ സെക്കുലർ ആണ് പുള്ളി എന്ന് പറഞ്ഞാൽ. സെക്കുലർ എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ എന്നല്ല അർത്ഥം, പഴയ ചിന്താഗതിക്കാരനെ പോലെ അല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള പുള്ളിയാണ്.
അദ്ദേഹം തോന്നി അടുത്തിടെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഖുറാനും ഹദീസും ഒക്കെ വെച്ചുള്ള നിയമങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാൻ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, എന്റെ രാജ്യത്ത് എങ്ങനെ നിയമം നടക്കണമെന്ന് ഞാൻ ചെന്ന് തീരുമാനിച്ചോളാം എന്നുള്ള അഭിപ്രായം. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഓഡിയോ ഞാൻ കേട്ടിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ ജിഹാദ് എന്ന വിഷയം, അത് നമ്മളത് പലപ്പോഴായി എടുത്ത വിഷയമാണെങ്കിലും ഞാനത് എന്റെ റൂമിൽ ഒന്നുകൂടെ ആധികാരികമായി ഞാൻ എടുക്കുന്നുണ്ട്. അന്നേരം ഞാൻ വിശദമായിട്ട് പറയാം. എങ്കിലും ഈ ജിഹാദ് ചെയ്യാൻ ഇവർക്കൊരു നിർബന്ധിത കൽപ്പനയുണ്ട്. അത് സൂറ 2:216 നോക്കിയാൽ മതി. ജിഹാദ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ ഒരു നിർബന്ധിത കൽപ്പന എന്ന് വളരെ വ്യക്തമായി അവരുടെ ഖുറാനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസി പറയുന്ന യുദ്ധം ചെയ്യാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതും ചെയ്യുന്നവൻ കപട വിശ്വാസിയാണെന്ന് പറയുന്നുണ്ട്. അതായത് ജിഹാദിനെ കുറിച്ച് ആഗ്രഹിക്കാതിരിക്കുകയോ യുദ്ധത്തെ കുറിച്ച് എങ്ങനെ ആയിക്കോട്ടെ, ഒരുവൻ തന്റെ രീതിയിൽ നീ യുദ്ധം ചെയ്ത് തന്നെ ജിഹാദ് ചെയ്യണമെന്നില്ല. ജിഹാദ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഈ ലവ് ജിഹാദ് പോലത്തെ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ധനം കൊണ്ടുള്ള ജിഹാദുണ്ട്, ദേഹം കൊണ്ടുള്ള തന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ജിഹാദുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ജിഹാദിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവൻ ഒരു കപട വിശ്വാസിയാണെന്ന് സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 34 ഹദീസ് നമ്പർ 1073 പേജ് 485 പറയുന്നുണ്ട്. ഇനി താങ്കള് എനിക്ക് തോന്നുന്നു യേശു ബ്രദർ ചോദിച്ച സൂറ 9:29 ഞാനൊന്ന് വരാം. ഞാൻ മറ്റു കാര്യങ്ങൾ പിന്നീട് ഓരോരുത്തർ ആഡ് ചെയ്യും. ഞാൻ ഈ ജിഹാദ് എന്ന വിഷയം പിന്നീട് ഞാൻ ഇത് എടുക്കാനിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം അത് പിടിക്കാത്തത്. എങ്കിലും ചാക്കോപാഷ ഇവിടെ ഉണ്ടല്ലോ, ബാക്കി ചാക്കോപാഷ അത് കാര്യങ്ങൾ ആഡ് ചെയ്യും. ഞാൻ ഈ സൂറ 9:29 അതിനെക്കുറിച്ച് നിങ്ങൾ ആ ആയത്ത് തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. സൂറ 9:29 പറഞ്ഞ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവന്റെ ദൂതനം നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊടുക്കുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം നൽകുന്നത് വരെ. അങ്ങനെയാണ് അതിന്റെ ആയത്ത്. ഇതിനകത്ത് ഈ സൂറ 9:29 അകത്ത് ഓരോ വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാലും അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, വേദം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഖുറാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഖുറാൻ വായിച്ചിട്ടുള്ള ഏതൊരുത്തരും അറിയാം അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന വേദം നൽകപ്പെട്ടവർ എന്നുള്ളത് ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് വേദം നൽകപ്പെട്ടവരെ കുറിച്ച് ഖുറാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് തന്നെയാണ് എന്നുള്ളതിന് തെളിവ് ഇവരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഇവരുടെ ഓരോ വ്യത്യസ്ത തഫ്സീറുകൾ ഞാൻ മേളിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴല്ലേ വിഷയം വരുന്നത്, നമ്മുടെ വ്യാഖ്യാനം വേണ്ട, ഇവർ തന്നെ വ്യാഖ്യാനം ആയിക്കോട്ടെ. ഞാൻ മേളിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന വ്യാഖ്യാനം തന്നെയാണോ എന്ന് നിങ്ങൾ മേളിൽ കയറി നോക്കിയാൽ മതി. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന തെളിവ് സൂറ 9:29 അത് തഫ്സീർ അൽ ജലാലയം കൊടുക്കുന്ന വ്യാഖ്യാനം. അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിലും അതായത് അള്ളാഹുവിലും ക്രിസ്ത്യാനികളും യഹൂദരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, യഹൂദരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അവതരിച്ച ആയത്താണ് എന്ന് തഫ്സീർ അൽ ജലാലയം വളരെ വ്യക്തമായി പറയുന്നു. അന്ത്യദിനത്തിൽ അള്ളാഹുവിലും അവന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത യഹൂദരോടും ക്രിസ്ത്യാനികളോടും മറ്റാളുകളും, ഇതിൻ്റെ അകത്ത് യഹൂദരും ക്രിസ്ത്യാനികളും മാത്രമുണ്ടെന്നല്ല, വേദം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് പ്രധാനമായും യഹൂദരും ക്രിസ്ത്യാനികളും. ഈ ആയത്ത് പറഞ്ഞിരിക്കുന്നത് യഹൂദരും ക്രിസ്ത്യാനികളുമായുള്ള അവരെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ ജസിയ നൽകാൻ ബാധ്യസ്ഥരാകുന്നതിനും വരെ, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് ജലാലയം കൊടുക്കുന്നത്. അന്ത്യദിനത്തിൽ വിശ്വസിക്കാതെ അള്ളാഹുവിനോടും അവന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, ഇതാണ് ജലാലയം കൊടുക്കുന്ന വ്യാഖ്യാനം. ഇനി അടുത്ത തെളിവ്, ഞാൻ ജലാലയൻ മാറ്റി ഇനി അടുത്ത തെളിവ് ഞാൻ മേളിൽ കൊടുക്കുന്നുണ്ട്. അത് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് ഞാൻ മനസ്സിലാക്കുന്നത് തഫ്സീറുകളിൽ ഏറ്റവും ആധികാരികമായ മൂന്ന് പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലാലയൻ, അതോടൊപ്പം തന്നെ ഇബ്നു അബ്ബാസ്, ഇബ്നു ഖദീർ. കാരണം ഒട്ടുമിക്ക മറ്റു തഫ്സീറുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് ഈ മൂന്ന് പണ്ഡിതന്മാരെ ആസ്പദമാക്കിയാണ്. പിന്നെ പ്രധാനമായിട്ട് വരുന്നതാണ് ഖുർത്തുബി പോലുള്ള പണ്ഡിതന്മാര്. എങ്കിലും ഇബ്നു അബ്ബാസ്, ജലാലയന്, ഇബ്നു ഖദീർ ആണ് ഏറ്റവും അത്. ഞാനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തഫ്സീറിൻ്റെ അകത്ത് ആദ്യം ഇവരുടെ മൂന്ന് പേരുടെ അഭിപ്രായം എന്നാന്ന് ഞാൻ നോക്കും, പിന്നെ ഞാൻ ഖുർത്തുബിയിലേക്കും, എന്നിട്ട് ലാസ്റ്റേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന മറ്റ് പണ്ഡിത ഏത് പണ്ഡിതന്മാരായാലും ഞാൻ പിന്നെ ഈ ആദ്യം ഞാൻ നോക്കുന്ന ഇബ്നു അബ്ബാസ് എന്ത് പറയുന്നു, പിന്നെ ഞാൻ നോക്കുന്നത് ജലാലയൻ എന്ത് പറയുന്നു, പിന്നെ ഞാൻ നോക്കുന്നത് ഇബ്നു ഖദീർ എന്ന് പറയുന്നത്. കാരണം ഇവര് മൂന്ന് പേരാണ് ഏറ്റവും ആധികാരികം ഞാൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ധാരണ വെച്ചിട്ട്, കാരണം ഞാൻ ഒട്ടുമിക്ക മലയാള ഈ അമാനുവാലവി പോലുള്ളതും ഇമാം ബ്രാസി പോലുള്ള സാധനങ്ങൾ വായിച്ചപ്പോൾ അവര് പോലും തെളിവ് ഉദ്ധരിക്കുന്നത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറയുന്നതായി പറയുന്നു
ഇവന് കതീർ ഇങ്ങനെ പറയുന്നതായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പോലും അടിച്ചു മാറ്റുന്നത് ഇവരുടെ ഇതിൽ നിന്നാ. പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും അടിച്ചു മാറ്റിയല്ല, ജിഹാദിന്റെ വിഷയം വരുമ്പോ മാത്രം അമാനി മലവി ഇമാൻ റാസി ഒക്കെ ജലാലയന്റെ വ്യാഖ്യാനം എടുക്കുന്നത്, കാരണം അത് പണി കിട്ടും. ഇബ്നു ഖദീറിനെ തൊടത്തില്ല, പണി കിട്ടും. കാരണം ഇബ്നു ഖദീർ ഒക്കെ തന്നെയും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജിഹാദിനെ കുറിച്ച്, പച്ചക്കാണ് ഇബ്നു ഖദീർ പറയുന്നത്. അങ്ങനെ തന്നെ അന്യമതസ്ഥരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. പക്ഷെ അമാനി മലവി ഒന്നും ആ സമയത്ത് ജിഹാദിന്റെ വിഷയങ്ങൾ വരുമ്പോൾ നോക്കിയോ, യുദ്ധത്തിന്റെ ഏത് വിഷയം വരുമ്പോഴും മലയാള പണ്ഡിതന്മാർ ഒറ്റ ആധികാരിക പണ്ഡിതന്മാരെ എടുക്കത്തില്ല, കാരണം അത് അത് തൊട്ട പണി കിട്ടും. അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള വ്യാഖ്യാനത്തിലും മറ്റേതെങ്കിലും വിഷയം വരുമ്പം അവരുടെ ഇടയിലെ തർക്കങ്ങൾ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആധികാരിക പണ്ഡിതന്മാരെ വേണം തരും. അപ്പൊ ഞാന് മേളിൽ ഞാൻ ബേസ് ചെയ്തിട്ടുണ്ട്, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. സൂറ 9:29 അകത്ത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അകത്ത് അതിലും കൃത്യമായി ഇബ്നു അബ്ബാസ് പറയുന്നത് ഇത് ഈ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോട് യുദ്ധം ചെയ്യുക എന്നാണ്. നിങ്ങൾ ആ മേളിലുള്ള ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. വേദം നൽകപ്പെട്ടവരിൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികളോടും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരായിട്ടുള്ള യഹൂദന്മാരോടും ക്രിസ്ത്യാനികളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇനി അടുത്തത് ഖുർത്തുബിയുടെ തഫ്സീർ. ഈ ഖുർത്തുബി ഇബ്നു ഖദീറിന്റെ തഫ്സീർ ഒരു വളരെ വലിയ തഫ്സീർ ആയതുകൊണ്ടാണ് ഞാൻ അത് പേസ്റ്റ് ചെയ്യാത്തത്, എങ്കിലും ഞാൻ അതിന്റെ ലാസ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്യാം. ഇബ്നു ഖദീറിന്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോ ഞാൻ ഖുർത്തുബിയുടെ തഫ്സീർ ഞാൻ വെളി കൊടുത്തിട്ടുണ്ട്. ഖുർത്തുബിയുടെ തഫ്സീർ, ഖുർത്തുബി പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിലോ അന്ത്യദിനത്തിലോ വിശ്വസിക്കാത്തവരോട് യുദ്ധം ചെയ്യുക. ഈ വിവരണം കൈകൊട്ടി, അതായത് ഈ വിവരണത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പുസ്തകത്തിന്റെ ബഹുമാനാർത്ഥം ഗ്രന്ഥങ്ങളിലെ ആളുകളെ പ്രത്യേകിച്ച് പരാമർശിച്ചതിനാലും ഏകദൈവവിശ്വാസം, ദൂതന്മാർ, നിയമങ്ങൾ, മതങ്ങൾ എന്നിവ അറിയാമെന്നതിനാലും എല്ലാ വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ സർവശക്തൻ കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, എല്ലാ വിശ്വാസികളോടും. ശ്രദ്ധിച്ചു കേൾക്കണം, അത് ഖുർത്തുബി പറയുന്നത് ഇങ്ങനെയാണ്, കേവലം ക്രിസ്ത്യാനികളോടും യഹൂദരോടും മാത്രമല്ല, ഈ ആയത്തിന്റെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് ഖുർത്തുബി പറയുകയാണ് എല്ലാ വിശ്വാസികളോടും നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇതാണ് ഖുർത്തുബി സൂറ 9:29 അകത്ത് കൊടുക്കുന്ന വ്യാഖ്യാനം. ഇനി ഈ യുദ്ധവും ജിഹാദും എന്നുവരെയാണുള്ളത് എന്നുള്ളത് അമാനു വലവി കൃത്യം പറയുന്നുണ്ട്. അമാനു വലവി ജിഹാദിനെ കുറിച്ച് കൃത്യം പറയുന്നുണ്ട്. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നുള്ള ഈ കാഫിർ, അതോടൊപ്പം തന്നെ കപട വിശ്വാസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഫസ്റ്റ് വോളിയത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് അമാനു വലവി വോളിയം 1 മുഖവുര, അതിന്റെ ഹെഡിങ് എതിർകക്ഷികൾ അന്നും ഇന്നും, പേജ് നമ്പർ 73. PDF ആയിട്ട് ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ അവരുടെ PDF ആയിട്ടുള്ളതിന്റെ നമ്പര് പേജ് നമ്പർ 67. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, എതിർകക്ഷികൾ അന്നും ഇന്നും. അതായത് അമാനു വലവി പറയുന്നത് ഖുറാനിൽ പറയുന്ന യുദ്ധവും ജിഹാദും എല്ലാം ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. പിന്നെ എങ്ങനെ ഇവര് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് ഇത് ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ കോമഡിയേ ഉള്ളൂ. കാരണം പണ്ഡിതന്മാർ പോലും എഴുതി വെച്ചിരിക്കുന്നത് ഇത് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട സംഭവമാണ്. അതിനല്ലേ സൂറ 8 29 തന്നെ ധാരാളം മതി, മതം മുഴുവൻ ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക, കുഴപ്പമില്ലാതാകുകയും മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. വാളിന്റെ ആയത്താണത്, ഇസ്ലാമിന്റെ വാളിന്റെ ആയത്താണ്. ഈ ലോകം മുഴുവൻ ഇസ്ലാം ആകുന്നത് വരെ നിങ്ങൾ അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യുക എന്നുള്ള പച്ചയ്ക്ക് പറയുമ്പോൾ ഇതൊന്നും ഇന്ത്യയിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ അല്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യം. കാരണം ഇന്ത്യയിൽ കാരണം ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഭരണമല്ല, ഇന്ത്യയില് ജനാധിപത്യ ഭരണം ആയതുകൊണ്ടാ, അതുകൊണ്ട് പേടിക്കുന്നോണ്ടാ. ജിഹാദെന്നും പറഞ്ഞോണ്ട് ഏതെങ്കിലും ഒരുത്തൻ വാളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അഴിയുണ്ട് ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ അവരുടെ തല വെടി വെച്ച് പോയിട്ട് കളയും. ആ പേടി ഉള്ളത് കൊണ്ടാ ഇവന്മാരെല്ലാം അടങ്ങി തുടങ്ങിയിരിക്കുന്നേ. മാത്രമല്ല ഇവിടെ ഭൂരിപക്ഷം ഇസ്ലാമിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ തന്നേക്ക് പോന്നോളും. പിന്നെ സൗദിയിൽ ഇത് സംഭവിക്കുന്നില്ല എന്നുള്ള സംഭവങ്ങൾ എടുത്തുണ്ട്. സൗദിയിലത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ സൗദിയിൽ ഇത് സംഭവിക്കുന്നില്ല എന്ന് അത് തന്നെ നിങ്ങളുടെ പാപ്പരത്വമല്ലേ. ഇത്രയും മുഹമ്മദിന്റെ നാടായിട്ട് പോലും അവിടെ ഇസ്ലാമിക നിയമങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റല്ലേ. കാരണം നിങ്ങളുടെ മതം പറയുന്നത് ജിഹാദ് ചെയ്യണം, അപ്പൊ തന്നെ സൗദി അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ ആശയപാപ്രത. കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ അറിഞ്ഞു അറിയോ ഒരു ധാർമ്മിക ബോധം, ഈ ന്യായീകരിക്കാൻ വരുന്നവരെ കുറിച്ചും നമ്മുടെ കുടുത്തോട്ടം ഭാഷ പറയുന്ന ഇതാണ്, ഇവരുടെ ഉള്ളിലൊക്കെ ഒരു ധാർമ്മിക ബോധം കിടപ്പുണ്ട്. മുഹമ്മദിന്റെ ഇത്തരം പ്രവൃത്തികൾ നല്ലതാണ്, അത് സമൂഹത്തിൽ മാതൃകയുള്ളതാണ്, അത് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുടെ ഉള്ളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിന്നെയൊക്കെ വെട്ടിക്കൊള്ളുന്ന ആളാ, ഇന്ത്യയിലുള്ള ആൾ വെട്ടിക്കൊള്ളാൻ അവൻ ജയിലിൽ കിടക്കും. അപ്പൊ അത്രത്തോളം അവന്റെ ഉള്ളിൽ ധാർമ്മികത കിടപ്പുണ്ട്, ഇതൊന്നും ശരിയല്ല. അതുകൊണ്ടായി വെളുപ്പിക്കാൻ നടക്കുന്നത്, അല്ലാതെ വെളുപ്പിക്കാൻ നടക്കുന്നവർ വേറെ ഗത്യന്തരം ഇല്ലാതെ ഇതൊന്നും അല്ല.
അവരുടെ ഉള്ളിൽ പോലും ഒരു ധാർമ്മിക ബോധമുണ്ട്. ആ ധാർമ്മിക ബോധത്തിൽ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് അവർ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ മാത്രമല്ല, ഒരു കാര്യം ഞാൻ പച്ചയ്ക്കും അറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നതിൽ, അത് ഇന്ത്യൻ ജനാധിപത്യം എന്നല്ല അള്ളാഹുവിന്റെ കീഴിലല്ലാത്ത ഒരു ഭരണം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അവരുടെ ഫത്വ തന്നെ അങ്ങനെയുണ്ട്. ഫത്വ മാത്രമല്ല, നമ്മളിപ്പോ ചാക്കോ പാസ്റ്റർ ഒരു പുസ്തകം വായിച്ചിരുന്നു, അംബേദ്കറിന്റെ പുസ്തകം. ആ അംബേദ്കറിന്റെ പുസ്തകത്തിനകത്ത് അംബേദ്കർ ഇത് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയിരുന്ന കാര്യമാണ്. ആ അംബേദ്കർ വളരെ വ്യക്തമായി പറയുന്നു, ഈ രാജ്യത്ത് മുസ്ലിം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, അവന്റെ മതനിയമം അനുസരിച്ച് ഇവിടെയുള്ള ഒറ്റയെടുത്തേ അവന് സഹോദരനായിട്ട് കാണാൻ പറ്റില്ല, അവന്റെ മതം അതാണ് പഠിപ്പിക്കുന്നത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഇപ്പൊ ചാക്കോ പാസ് വായിച്ച പുസ്തകത്തിന്റെ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാനത് വായിച്ചിട്ട് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങൾ മാത്രം, അദ്ദേഹം ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് ഞാന് ഈ എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ നിർത്തും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഈ ഇന്ത്യയിലുള്ള ഇസ്ലാമിന്റെ ഭീകരതയെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ചുമ്മാ കേവലം ഹിന്ദുയിസത്തെ വിമർശിക്കുന്ന പോലെ അല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഹിന്ദുത്വ വിഷയങ്ങൾ അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും അന്നത്തെ ബ്രാഹ്മണിക്കൽ സമൂഹത്തെയാണ് പ്രധാനമായിട്ട് അദ്ദേഹം വിമർശിക്കുന്നത്. പക്ഷെ ഒരു മതപരമായ ഒരു ചിന്തയെ അദ്ദേഹം പൂർണ്ണമായി എടുക്കുന്നില്ല, എടുക്കുന്നുണ്ട് എങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനല്ല. അതിന്റെ മുടി മുതൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ മതത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ആ മതമേ ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് പാകിസ്ഥാൻ അഥവാ ഇന്ത്യൻ വിഭജനം എന്നുള്ള പുസ്തകത്തിൽ നിന്ന്, അതിന്റെ വേദ പബ്ലിക്കേഷൻ ആണ്, ചാക്കോ പാഷ ഇരിക്കുന്ന ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ചാക്കോ പാഷ ഇരിക്കുന്ന വളരെ ആധികാരമുള്ള പുസ്തകമാണ്. എന്റെ കയ്യിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അത് തപ്പിയിട്ട് കിട്ടിയില്ല എനിക്ക്. പിന്നെ വേറെ രണ്ട് ട്രാൻസ്ലേഷൻ ആണ് എന്റെ കയ്യിലുള്ളത്, ഞാൻ അത് വായിക്കാം. അതിന്റെ പേജ് നമ്പർ 12 ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്. പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം കേവല ഒരു രാഷ്ട്രീയ വിഭ്രാന്തിയുടെ അധികാരമോ മോഹത്തിന്റെയോ ഫലമല്ലെന്നും തികച്ചും അന്തർലീനമായ മതബോധത്തിന്റെയും സ്വത്വചിന്തയുടെയും കാലാകാലങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണെന്ന്, അതായത് പാകിസ്ഥാൻ എന്നൊരു വാദം ഇവിടെ വന്നതുപോലും അവരുടെ മതത്തിന്റെ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണെന്നും എനിക്ക് തികച്ച ബോധ്യമുണ്ടായിരുന്നു. മുസ്ലിം എന്ന സ്വത്വബോധം ജീവിത ശാസ്ത്രപരമായി തന്നെ ആ സമൂഹത്തിൽ വളരെ അധികം ആഴത്തിൽ വേറിറങ്ങിയ ഒരു ചിന്തയാണ്. ഈ ചിന്തയാണ് ഒരു മതരാഷ്ട്രത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്, മാത്രമല്ല അംബേദ്കർ മുസ്ലിം മതശാസ്ത്രം കൂടി തിരിച്ചറിയുന്ന ഒരു സംഭവം കൂടെ പറയാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഒരേ സ്ഥലത്ത് ജനിച്ചു, ഒരേ സ്ഥലത്ത് അധിവസിച്ചത് കൊണ്ടോ, ഒരേ വംശീയ പാരമ്പര്യത്തിൽ നിന്നും വന്നവരായതുകൊണ്ടോ, ഒരേ ഭാഷ സംസാരിച്ചത് കൊണ്ടോ ഒന്നും ഒരുമ വരണമെന്നില്ല. ഇത് മുസ്ലിങ്ങളുടെ കാര്യത്തിലാണ് പറയുന്നത് അദ്ദേഹം. ആയതിനാൽ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലാതെ, പരസ്പര സഹിഷ്ണുതയില്ലാതെ പൊതുവായ എത്രയോ ഘടനകൾ ഉണ്ടെങ്കിലും ഒരു ജനവിഭാഗത്തിന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുസ്ലിങ്ങൾ അവരുടെ മതരാഷ്ട്രം ഉയർത്തുന്നതിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അംബേദ്കർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അദ്ദേഹം പറഞ്ഞ അടുത്ത പേജ് നമ്പർ 16 അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടണം. മുസ്ലിം ഭൂരിപക്ഷത്തിന് കീഴിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ സർവവും എന്നെങ്കിലും നഷ്ടപ്പെടും എന്നത് തീർച്ചയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവചനമായിരുന്നത്. മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ കീഴിൽ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ എല്ലാം എന്തെങ്കിലും നഷ്ടപ്പെടും. അംബേദ്കറുടെ ഈ നിരീക്ഷണം പിൽക്കാലത്ത് പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം ശരിയാവുകയും ചെയ്തു. ഇനി അടുത്തത് പ്രസ്താവന, ഇസ്ലാമിക പ്രബോധനങ്ങളുമായി കലഹിക്കുന്ന യുക്തി സമൂഹമായ ചിന്തകളെ ആക്രമത്തിന്റെ മാർഗത്തിലൂടെ അടിച്ചമർത്തുന്ന ഒരു ചരിത്രമാണ് ലോക എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ മതവിശ്വാസം വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുന്ന അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലുള്ള കാരണം. മനുഷ്യരാശി ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ഒരു വിശ്വാസ സംഹിത തലയിൽ പേറി നടക്കുന്നവരാണ് ഇസ്ലാം മത വിശ്വാസികൾ. അംബേദ്കർ പറയുന്ന ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് അത് മനോഹരമായിട്ട് തോന്നുമെങ്കിലും, അതായത് ഇസ്ലാം മതത്തിലുള്ള ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് അത് മനോഹരമായിട്ട് അവന് തോന്നുമെങ്കിലും മറ്റു വിശ്വാസികൾക്കും ലോക സമാധാനത്തിനും അത് വലിയ ഭീഷണിയാണ്. എങ്ങനെയുണ്ട് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ അംബേദ്കർ പറയുകയാണ്, ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം അവർക്ക് മനോഹരമായിരിക്കും,
പക്ഷെ നാട്ടുകാർക്കും മറ്റ് മതവിശ്വാസികൾക്കും ലോകം മറ്റ് ലോകക്കാർക്കും അത് വലിയ ഭീഷണിയാണ്. പേജ് നമ്പർ 19 അദ്ദേഹം പറയുന്ന കാര്യമാണ്, സാഹോദര്യവും സഹവർത്തിത്വവും ഇസ്ലാം സമൂഹത്തിനിടയിൽ മാത്രം മതി എന്ന് അവന്റെ മതം പഠിപ്പിക്കുന്നു. അടിച്ചമർത്തപ്പെട്ട എന്ന മിഥ്യാധാരണയിൽ അവർ കുത്തിവെക്കപ്പെട്ട് അധികാരം എപ്പോഴും തങ്ങളുടെ കൈവശം വെക്കണമെന്നാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. ജനാധിപത്യത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം അംബേദ്കർ വരച്ചു കാണിക്കുന്നുണ്ട്. ജനാധിപത്യത്തിന് വിധേയരായിട്ട് അവർക്ക് ഒരിക്കലും ഒരു കാലത്തും ഹിന്ദുക്കൾക്ക് നേരെ പോരാടാൻ കഴിയില്ല. അംബേദ്കർ പറയുന്നതാണ് ജനാധിപത്യത്തിന് വിധേയരായിട്ട് അവർ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ലെന്ന്, അതിനെ ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഭരണവ്യവസ്ഥയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സമീപനം വളരെ വ്യക്തമായി അംബേദ്കർ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഏത് രാജ്യത്ത് ജനിച്ചു എവിടെ ജീവിക്കുന്നു എന്നുള്ളത് ഇസ്ലാമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഇസ്ലാമികമാണോ എന്നതാണ് ചോദ്യം. അതായത് ഇന്ത്യ ജീവിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഭരണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതൊന്നും മുസ്ലിമിനൊരു വിഷയമല്ലെന്ന്, ഈ രാജ്യം മുസ്ലിമിന് അടിസ്ഥിതമാണോ അതാണ് അവന്റെ ചോദ്യം. ഇസ്ലാമിക നിയമപ്രകാരം അടുത്ത 19 അടുത്ത പാരഗ്രാഫ്, ഇസ്ലാമിക നിയമപ്രകാരം ഇന്ത്യ അവരുടെ മാതൃരാജ്യമല്ല. എങ്ങനെയുണ്ട്? ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാ. ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം അത് മുസ്ലിങ്ങളുടെ രാജ്യമല്ല, പകരം അത് ദാറുൽ ഹറബായിരിക്കും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഒരു രാജ്യത്ത് തുല്യരായി ജീവിക്കുന്നിടത്തോളം കാലം അത് ദാറുൽ ഇസ്ലാമല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം അക്കാദമിക് കാഴ്ചപ്പാടിൽ മാത്രം നിങ്ങൾ വിലയിരുത്തരുത്. ഇനി അടുത്തത് പേജ് നമ്പർ 20 അത് അംബേദ്കറുടെ അഭിപ്രായത്തിന്റെ അത് മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ കൂറ് അവന്റെ മതം മുന്നോട്ട് വെക്കുന്ന വിശാലമായ ഇസ്ലാമിക ഖിലാഫത്തിനോടാണ്, അല്ലാതെ മനുഷ്യനിർമ്മിതമായ അതിർത്തികളിൽ ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ കൂറിനെ തളയ്ക്കാനാകില്ല. അതായത് ഇസ്ലാമിന്റെ ഭരണം എവിടെയുണ്ടോ അതാണ് ഒരു മുസ്ലിമിന്റെ രാജ്യം. അതായത് ചുരുക്കി പറഞ്ഞ ഇന്ത്യ മുസ്ലിങ്ങളുടെ രാജ്യം അല്ലെന്ന്. കാരണം ഇവിടെ ഇസ്ലാമിന്റെ ഭരണമല്ല. അത് തന്നെയാ ഫത്വയിലും പറയുന്നത്. അവരുടെ ഫത്വ കൃത്യം പറയുന്നു, ഡെമോക്രസി ഇസ്ലാമിനെ സംബന്ധിച്ച് ശിർക്കാണ്, ഇന്ത്യൻ ജനാധിപത്യം അവർക്ക് ശിർക്കാണ് എന്ന് അവരുടെ മതപണ്ഡിതന്മാർ പറയാൻ കാരണം അതാ. ഇനി ഞാൻ പിന്നെ തുറന്നു വായിക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇന്ത്യയെ തന്റെ മാതൃരാജ്യമായി സ്വീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുമാത്രമല്ല ഹിന്ദുക്കളെയും മറ്റു മതവിശ്വാസികളെയും തന്റെ സഹജീവികളായി പരിഗണിക്കാൻ അവന്റെ വിശ്വാസം ഒരിക്കലും അവനെ അനുവദിക്കുന്നില്ല. ഇനി അടുത്ത ഒരു പാരഗ്രാഫിന്റെ അകത്ത് ഞാൻ വളരെ വ്യക്തമായി പോയിന്റ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അതായത് ഈ പച്ചയായ സത്യം വിളിച്ചു പറയുന്നതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ അതിൽ വെച്ചിരിക്കുന്ന പച്ചയായ സത്യം വിളിച്ചു പറയുന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം. അംബേദ്കർ തന്നെ കൃത്യം പറഞ്ഞില്ല, ഞാൻ ഈ കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എനിക്ക് എന്നോട് എതിർപ്പുണ്ടാകാം, പക്ഷെ സത്യമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അദ്ദേഹം കൃത്യ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അനേക കാര്യങ്ങളെ കുറിച്ച്, ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് ഇനിയും നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ അകത്ത്. അത് ഓരോന്നോരോന്ന് വേണമെങ്കിൽ നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ വേണം വായിക്കാം. ഇനിയുണ്ട് ഇവരുടെ ഇവിടെ നടന്നിട്ടുള്ള ജിഹാദിനെ സംബന്ധിച്ച് അതെങ്ങനെയൊക്കെയാണ് ഇവിടെ ഇവരുടെ മതവുമായിട്ട് കണക്ട് ആവുന്നതെന്നൊക്കെ ഇനിയും ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഈ എന്നാ ഇന്ത്യയെ സ്നേഹിക്കുകയാണ് ഞങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ ജിഹാദൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു നടന്നിട്ട് അത് അവന്റെ നല്ല മനസ്സുണ്ട് അവൻ പറയുന്നതേ ഉള്ളൂ. അവനൊരു ഇന്ത്യക്കാരനല്ലെന്ന് ഒരു സ്വത്ത് ബോധമുണ്ട് അവൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ അതിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇവരുടെ മതം പഠിച്ച ഏതെടുത്തിന് പറയാം ഇന്ത്യയെ പോലെ ഒരു രാജ്യം അവരുടെ മാതൃരാജ്യമായിട്ട് അവർക്ക് പറയാൻ കഴിയത്തില്ല. അത് അംബേദ്കറും കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഉള്ളി വെച്ചിട്ട് വേണമെങ്കിലും ഞാനൊരു ഒരു സ്വത്വബോധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു അവര് അവരുടെ ഉള്ളിലെ ഒരു ധാർമ്മിക ബോധം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ഇതിനെ വെളുപ്പിക്കാൻ നടക്കുന്നത്. നല്ല കാര്യം, വെളുപ്പിക്കട്ടെ. വെളുപ്പിച്ച് 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 അവസാനം ഈ പുസ്തകം തന്നെ നമുക്ക് ഇല്ലാതാക്കണം. അതാ എന്റെ ആഗ്രഹം.